കയ്യിലെ പണം വെറുതെ വെക്കേണ്ട. KSFയിൽ നിക്ഷേപിച്ച് 8.25% പലിശ നേടൂ. നേട്ടം നിക്ഷേപ പദ്ധതി, ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ല. ഒന്ന് രണ്ട് ഡയറക്ടേഴ്സും വിളിച്ച് പറഞ്ഞു, ഷാജോൻ എന്തേ പറഞ്ഞു, ഷാജോൻ നമ്മളെ വിളിക്കേണ്ട കാര്യമുണ്ടോ, നമുക്ക് നല്ല വിഷമം വരും, നമ്മൾ വിളിക്കും, ഇങ്ങനെ വിളിക്കരുത് കേട്ടോ, അത് മോശമാണ്. പിന്നെ ഞാനോട്ട് വിളിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് നല്ല വേഷങ്ങൾ തന്ന ഒരു പരിചയം ഇല്ലാത്ത ഡയറക്ടേഴ്സാണ്. എക്സാമ്പിൾ പറഞ്ഞ ജിത്തു ജോസഫ് അടക്കം, എനിക്ക് അതിനും പറയത്ത് ഒരു പരിചയം ഇല്ല. പക്ഷെ മൈബോസും ദൃശ്യം എനിക്ക് തന്ന ജിത്തു ജോസഫ്. പക്ഷെ അല്ലെങ്കിൽ കഥ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. നല്ലൊരു വെച്ച് മലയാളം മലയാളം പറഞ്ഞ് ഞാനൊരു ഡോക്യുമെന്റ് തരാം ഷാജോൻ ഒന്ന് കാണാൻ. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഇത്രയധികം ഒരു ദുരന്തം നമ്മുടെ ഇത്ര അടുത്ത് ഉണ്ടായിട്ട് നമ്മൾ ആരും അതിനെപ്പറ്റി റിയാക്ട് ചെയ്യുകയോ നമ്മൾ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒന്ന് കത്തുന്നു, പുകയടങ്ങുന്നു, കാര്യം നമ്മൾ മറക്കുന്നു. അൻവർ റഷീദാണ്, അൻവറാണ് എന്നെ ആ സിനിമയോട്ട് പറയുന്നത്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ ആ സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞാൽ അറിയാം, ഒരു ചെറിയ പരിപാടിയാണ്, പക്ഷേ മമ്മൂക്കയുടെ കോമ്പിനേഷനാണ്, പക്ഷെ നല്ലതാണ്, നന്നായാൽ നിനക്ക് അത് ഗുണം ചെയ്യും എന്ന് പറയാം. മമ്മൂക്കെ കണ്ടിട്ട് പോലും ഞാൻ ആ സമയം വരാം. മമ്മൂക്ക ഇങ്ങനെ സ്റ്റെപ്പ് തരും, ഞാനിങ്ങനെ നമസ്കാരം പറയാൻ വേണ്ടി നിന്നുണ്ടോ മമ്മൂക്ക പറഞ്ഞാൽ ഇതാണ് കുഴപ്പം. സ്റ്റേജിൽ നല്ല വേഷം ചെയ്യുമ്പം ബിഗ് വെക്കത്തില്ല, സിനിമയിൽ വന്നപ്പം ബിഗ് വെക്കും. പിന്നെ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവില്ല എനിക്ക് പിടിയും ഞാൻ പറയുന്നു. ഇന്ന് നീ കൂടെ വന്ന് പറഞ്ഞ് സുരാജ് എന്നെ പോയിട്ട് സുരാജ് ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അൻവറ് വന്നു, അൻവറ് പറഞ്ഞു നമുക്കത് ഇങ്ങനെ സുരാജ് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ നന്നായിരിക്കുന്നു, അത് നല്ലതാണല്ലോ. പിന്നെ നോക്കും സുരാജ് പറഞ്ഞല്ലോ നമുക്കത് ഇങ്ങനെ ഇതാന്ന് പറഞ്ഞു സുരാജ് പറഞ്ഞു. മറ്റേ തന്നെ നല്ലത് എന്നാലും പറഞ്ഞു നമുക്ക് സുരാജ് പറഞ്ഞു നമുക്ക് രണ്ടാവാം. അപ്പൊ അതൊക്കെ നമുക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ദ ക്യൂ ഷോ ടൈമിൽ ഷാജോ വെൽക്കം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഈ കോട്ടയത്തെ പറ്റി പറയുമ്പോഴേ, പണ്ട് കോട്ടയത്തിന്റെ കൾച്ചറിൽ അധികം മെൻഷൻ ചെയ്യപ്പെടാതെ പോകുന്നതാണ് അവിടുത്തെ ഫിലിം സൊസൈറ്റികൾ. പണ്ട് ഈ ഉണ്ണികൃഷ്ണൻ സാർക്ക് പറഞ്ഞിട്ടുണ്ട്, ഫെല്ലിനിയുടെ സിനിമകളൊക്കെ അവിടെ പ്രദർശിപ്പിക്കുമ്പോൾ നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടി അവിടെ വന്ന് ഈ പടങ്ങൾ കണ്ടിരുന്നു. കോട്ടയത്തിന് അതിൻ്റെതായ ഒരു ഫിലിം കൾച്ചറും കൂടെ അണ്ടർലെയർ ആയിട്ട് പോകുന്നതായി തോന്നിയിട്ടുണ്ട്. ഷാജോൺ എന്ന ആക്ടർ അല്ലെങ്കിൽ വ്യക്തി അല്ലെങ്കിൽ കുട്ടി ഏത് ടൈം പീരീഡിലായിരിക്കും നിങ്ങളെ സിനിമ ഹിറ്റ് ചെയ്യുന്നത്? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുള്ള കോട്ടയത്തെ ആദ്യത്തെ സിനിമാ പ്രവർത്തകൻ എന്ന് പറയുന്നത് രണ്ടു പേരാണ്. ഒന്ന് ജയരാജ് സാറ്, അത് ഞങ്ങൾ താമസ പോലീസ് കോട്ടേഴ്സ് കോട്ടയത്ത് മുട്ടമ്പലം എന്ന് പറയും. അപ്പം അതിനടുത്ത് തന്നെയാണ് ജയരാജ് സാറിൻ്റെ വീട്. അപ്പം ജയരാജ് സാറ് സിനിമയിലാണെന്നറിയാം. പിന്നെയുള്ള ജോഷി മാത്യു സാർ. അപ്പം ഞങ്ങൾ പോലീസ് കോട്ടേഴ്സിന് അവിടെ പോലീസ് പരേഡ് ഗ്രൗണ്ടുണ്ട്, അവിടെ ജോഷി മാത്യു സാറിൻ്റെ ഒരു പടം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നക്ഷത്ര കൂടാരം അങ്ങനെ ഒരു സിനിമയാണ്, സ്വേദയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാൻസൊക്കെ എന്തോ അവിടെ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സിനിമയുടെ ഒരു ഓർമ്മ. പിന്നെ സിനിമ കൂടുതൽ നമ്മളിലോട്ടൊക്കെ വരുന്ന ഈ പറയുന്ന പോലെ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ മിമിക്രി ആയിട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ മനസ്സിലായില്ലേ, ആ ടൈമിലൊക്കെയാണ് പിന്നെ സിനിമ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങുന്നതൊക്കെ. അല്ല അതിന് മുൻപ് അങ്ങനെ ഒരു സിനിമയുടെ ഒരു വലിയ ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു എന്താണ് സിനിമാക്കാരെ അങ്ങനെ ശ്രദ്ധിക്കലോ. പിന്നെ മാൻ ഓഫ് ദി മന്ത് എന്ന് പറഞ്ഞ സിനിമ അവിടെ വന്നു. അപ്പൊ ബീച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ബീച്ചേട്ടൻ നമ്മുടെ കോട്ടയം സിറിക്കട ഒക്കെ വളരെ അടുത്ത് സുഹൃത്താണ്. അപ്പൊ അങ്ങനെ അവരെ പോയി കാണാനും ഒക്കെ പോയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉള്ളു, അല്ലാതെ വലിയ സിനിമയൊന്നും അങ്ങനെ മനസ്സിലായിരുന്നു. ആദ്യമായിട്ട് ഭയങ്കര ഒരു കിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്ന ഒരു സിനിമ ഏതായിരിക്കും കണ്ടതില്? തിയേറ്ററിൽ ഒരുപാട് സിനിമകൾ ആ സമയത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ ചാച്ചൻ പോലീസിലായിരുന്നു, അമ്മച്ചി കേട്ടിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ. അപ്പൊ അമ്മച്ചിക്ക് എല്ലാ മാസവും ഒരു ആഴ്ച ഫുൾ നൈറ്റ് ആയിരിക്കും, നൈറ്റ് ഉണ്ടാവും. അപ്പൊ ഈ ദിവസങ്ങളിലെല്ലാം ചാച്ചൻ ഞങ്ങളെ കൊണ്ട് സെക്കൻഡ് ഷോ കാണാൻ പോകും, അല്ലെങ്കിൽ അഭിലാഷ അല്ലെങ്കിൽ അനുപമ ആശ ഇങ്ങനെയുള്ള പരിപാടിയാണ്. അപ്പം വൈകുന്നേരം ആകുമ്പം ചാച്ചൻ ഒരു ഓട്ടോ ആയിട്ട് വരും, ഞങ്ങൾ കയറുന്നു. ഞങ്ങൾ നേരെ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി പൊറോട്ടയും മുട്ടയും കഴിക്കുന്നു, നേരെ തിയേറ്ററിൽ പോകുന്നു. ഇത് ഒരാഴ്ച ഉണ്ടാവും, കാര്യം വീട്ടിലൊന്നും ഉണ്ടാക്കണ്ടല്ലോ എളുപ്പത്തിൽ, അതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ ചാച്ചൻ പിന്നെ ഭയങ്കര സിനിമാ പ്രേമിയായിരുന്നു ആ സമയത്ത്. അപ്പം ഈ കോളുകളൊക്കെ കണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, കൃത്യമായിട്ടൊന്നുമില്ല, എന്നാലും ഇങ്ങനെ ചാച്ചനെ മടിയിരുന്ന് കണ്ട ഇങ്ങനെ ഓർമ്മകളൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെ ആകാശദൂതൊക്കെയാണെന്ന് തോന്നുന്നു ആ സമയത്ത് ഭയങ്കരമായിട്ടൊരു, അതൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തുള്ള സിനിമകളാണ് കേട്ടോ. അതിനുമുമ്പ് അങ്ങനെ സീരിയസ് ആയിട്ട് സിനിമയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ ആഴ്ചയിലും ഇങ്ങനെ സിനിമയ്ക്ക് പോകും, സിനിമാ കഥകളൊക്കെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നുള്ളതല്ലാതെ അങ്ങനെ സിനിമ അങ്ങനെ ഭയങ്കര ഒരു ഒരു ഭ്രാന്തൊന്നും അല്ലായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് ഈ ഷാജി ജോൺ അതായിരുന്നല്ലോ പേര്, അത് ഷാജോൺ ആവുന്നുണ്ട്. ഷാജോണിന് മുന്നിൽ കലാഭവം വരുന്നുണ്ട്. ഈ ജേണി ഭയങ്കര രസമാണല്ലോ. ഈ പറഞ്ഞ സ്റ്റേജിൽ കയറുന്നു, മിമിക്രി ചെയ്യുന്നു, അവിടുന്ന് മിമിക്രി പ്രൊഫഷണൽ ആക്കുന്നു, അവിടുന്ന് സിനിമയുടെ ഭാഗമാവുന്നു. ഈ മിമിക്രി അതിലിപ്പോ ചേട്ടന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് അറിയാം. അല്ലാതെ മിമിക്രിയിലൊരു ഹൈ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ? ഇല്ല, ഇത് ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും എന്തെങ്കിലും ആവണം അല്ലെങ്കിൽ മിമിക്രിക്കാരനാവണം എന്ന് കുതിച്ച് മിമിക്രി വന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു സിനിമയിലൊരു എന്തെങ്കിലും ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു നടനാവണം അല്ലെങ്കിൽ ഇന്ന ആളെ പോലെ അങ്ങനെയൊന്നും ആഗ്രഹിച്ച്
അങ്ങനെ സംഭവിച്ചു പോയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടനായിരുന്നു എന്നെ കഴിഞ്ഞ് മുൻപ് തുടങ്ങിയത്. അപ്പൊ ചേട്ടൻ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട് ഞാനും ചുമ്മാ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ഓരോ നടന്മാരല്ല ചേട്ടൻ ഫുൾ ടൈം പ്രാക്ടീസ്. അപ്പൊ അത് കേൾക്കുമ്പോൾ ഞാനും ചുമ്മാ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സമരോട് ഒരാൾ വരാതിരുന്നപ്പോ എന്നോട് അപ്പൊ എൻ എൻ സാറിന്റെ ഒക്കെ അത് ഇറങ്ങിയ സമയമാണ് ഇതാണ്. അപ്പൊ ഈ സോളം എന്ന് പറഞ്ഞ മിമിക്രിക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഇത് കാണിക്കുന്ന നമ്മുടെ അടുത്ത സുഹൃത്താണ് കാണിക്കുന്നതിന് ഞാൻ ചെറുതായിട്ട് പഠിച്ചു. അപ്പൊ ബൈ ചാൻസ് ഒരു സമയം വന്നില്ല. അപ്പൊ അച്ഛൻ ചേട്ടച്ചാരനോട് പറഞ്ഞാൽ നീ എന്നാ ഒന്ന് കയറി ഇത് പറ പറഞ്ഞിട്ട് കോട്ടയത്ത് ഒരു സ്ഥലത്ത് ഞാനിത് കയറി പറയുന്നത് ഒന്ന് ഭയങ്കര കൈയടി ഭയങ്കര റെസ്പോൺസ്. അപ്പൊ അത് കഴിഞ്ഞപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവൻ പിന്നെ സ്ഥിരമായിട്ട് രണ്ടു മൂന്ന് സ്റ്റേജിൽ. അപ്പൊ എന്നോട് സ്ഥിരമാകാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അവരുടെ ബെൽറ്റിലൊക്കെ ആയി. പിന്നെ അങ്ങനെ അവിടുന്ന് കലാഭവനം വരെ എത്തി എന്നുള്ളതാണ്. കലാഭവനം നിൽക്കുമ്പം ഇങ്ങനെ മടിയർ കരടി എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നു. കോട്ടയം സർ എന്റെ പേര് സജസ്റ്റ് ചെയ്യുന്നു മണിച്ചേരന്റെ ഡ്യൂപ്പായിട്ട്. അതല്ലാതെ എങ്ങനെങ്കിലും സിനിമയെ കയറണം എന്ന് പറഞ്ഞ് ഞാൻ ആരെങ്കിലും പോയി കാണുമോ ആരോടെങ്കിലും പോയി ചാൻസ് ചോദിക്കും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് കുത്തിയിരുന്ന് ഡയറക്ടേഴ്സ് നിരന്തരം പോയി കാണുന്നു അവരെ പോയി കാണുന്നു ഇവരെ പോയി എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പോയി കാണണമെന്നോ അങ്ങനെ. പക്ഷെ നമ്മുടെ തലയിൽ ഓരോന്ന് വിധിച്ചിട്ടുണ്ടല്ലോ ഓരോന്ന് വരച്ചിട്ടുണ്ട് അതേപോലെ വരികയുള്ളൂ എന്ന് പറഞ്ഞവരാണ്. ബൈ ചാൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ മൈഡിയർ കരടിയിൽ വന്നതിന് ശേഷം ഉദയേട്ടനും സുബിച്ചേട്ടനും എന്നാ പിന്നെ ഞാൻ അവരോട് എനിക്ക് വേറെ നല്ല വേഷം വേറെ അങ്ങനെ ചെയ്യുമ്പോൾ പോലീസുകാരനുണ്ടോ ഷാജോൺ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ അങ്ങ് വിളിക്കുന്നു നമ്മളങ്ങ് പോകുന്നു അവിടെ ചെന്ന് പിന്നെ ഒരു ആഘോഷമാണ്. നമ്മൾ മിമിക്രിക്കാരനോട് ആയതുകൊണ്ട് നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ഒരു സ്പേസ് ഉണ്ട്. അവരോട് നമ്മളെ പിടിച്ചിരുന്ന തമാശകളൊക്കെ പറയുന്നു ഇന്ന് പ്രോഗ്രാം ഉണ്ട് ഷാജോൺ കുട്ടികളെ കൊണ്ട് നോക്കാം നമുക്കൊരു വണ്ടി തന്നു നമ്മളെ വണ്ടി നമ്മൾ ചെന്ന് പ്രോഗ്രാം സ്ഥലത്ത് ചെന്ന് അമ്മാർ മുമ്പിനൊക്കെ മേക്കപ്പ് ഒക്കെ വണ്ടി വെയിറ്റിംഗ് ആണ് ഉടനെ കഴിഞ്ഞ് ഉടനെ പോകണം എന്നൊക്കെ പറയുന്ന ജാട. ഇതല്ലാതെ നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു വേഷം ചെയ്ത് സിനിമയിൽ കയറി പറ്റണം അങ്ങനെ ശ്രദ്ധിക്കുക അങ്ങനെ അപ്പോഴും ചിന്തിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു എനിക്ക് തോന്നുന്നത് നമ്മൾ എന്ന് പറയുന്ന കമൽ സാറിന്റെ പടത്തിലാണ് ഒരു അത്യാവശ്യം നോട്ടബിൾ ആയിട്ട് ഒരു പുലിയുടെ ഒരു പടം ടീഷർട്ട് ഒക്കെ ഇട്ട് ഷർട്ട് അതിലാണ് അത് അത്യാവശ്യം ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു വേഷവും ഒരു എനിക്ക് തോന്നുന്നൊരു എന്താണ് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ചധികം സീനുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത്യാവശ്യം നല്ല നല്ല വേഷങ്ങളൊക്കെ വന്ന് അങ്ങനെ തുടങ്ങി. ഈ മിമിക്രിയുടെ ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് തോന്നിയത് ഈ റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ്. ഇപ്പൊ റിപ്പീറ്റഡ് നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു അത്രമാത്രം മികച്ച ഔട്ട്പുട്ടാണ് നമുക്ക് സ്റ്റേജിൽ കൊടുക്കാൻ പറ്റുന്നത്. ആളുകളുടെ റെസ്പോൺസ് ഉണ്ടാവുന്നു. ഈ പ്രാക്ടീസ് എന്ന കാര്യത്തിന്റെ ഒരു ഡൈമെൻഷൻ സിനിമയിലോട്ട് കൊണ്ടുവരാണെങ്കിൽ ഇപ്പൊ അതിനെ എങ്ങനെ കാണുന്നത്? മിമിക്രിയിൽ റിപ്പീറ്റഡ്ലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, സിനിമയിലെ ഒരു ആക്ടറുടെ പ്രാക്ടീസ് എങ്ങനെയാണ്? സിനിമയിലെ ഒരു ആക്ടർ പ്രാക്ടീസ് എന്ന് പറഞ്ഞത് മിമിക്രിയിലായിരുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മിമിക്രി നമ്മൾ ഈ സിനിമയിലോട്ട് വന്ന് ഈ പറയുന്നത് പോലെ കുറെ അത്യാവശ്യം നല്ല നല്ല വേഷങ്ങളൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് സിനിമയിലൊരു പ്രതീക്ഷ ഉണ്ടാകണം നമുക്ക് നല്ല മണിച്ചേട്ടനൊക്കെ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു ചിന്തയിലോട്ടൊക്കെ നമ്മൾ പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ മിമിക്രി നമ്മുടെ ഇതിലോട്ട് കയറി വരയ്ക്കാൻ വേണ്ടി പ്രാക്ടീസ് ഒക്കെ കുറച്ച് കുറച്ച് നമ്മളൊരു മൂന്നാല് വർഷം സത്യം പറഞ്ഞാൽ വെറുതെ ഇരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. പരിപാടിയില്ല, ഷോയും ഇല്ല, സിനിമ ഈ പറഞ്ഞ ചെറിയ വേഷങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ അത് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം റാൽഫ് ചോദിച്ചതിൻ്റെ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആക്ടറുടെ ഒരു പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ഞാൻ വളരെ അടുത്ത ഈ അടുത്തൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഒന്നും പ്ലാൻ ചെയ്യാതെ ഇതുവരെ എത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്നത് ചെയ്യണം, ഇന്ന റൂട്ടിലൂടെ പോയാൽ നമുക്ക് നല്ല സിനിമകൾ ചെയ്യാം, ഇന്ന ആളെ വിളിച്ചാൽ നല്ല സിനിമകൾ ചെയ്യാം, അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്ത് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് പറഞ്ഞു തരാനും ആരും ഇല്ലായിരുന്നുള്ളതാണ് സത്യം. അല്ല നീ ഇങ്ങനെ ചെയ്യുക, അല്ല ഇന്നയാളെ പോയി കാണും, അല്ലെങ്കിൽ ഇന്നയാളെ വിളിച്ചാൽ നിനക്ക് നല്ലൊരു വേഷം കിട്ടും, അത് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു, എനിക്കത് ഓർത്ത് ചെയ്യാനുള്ള ബുദ്ധിയും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ മടിയാണ് ആരെങ്കിലും ഒന്ന് വിളിച്ച്, കാര്യം നമ്മളത് ചെയ്തിട്ടില്ല ഇത്രയും കാലം. അതൊരു പ്രാക്ടീസല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്, പക്ഷെ നമ്മൾ അവരെ വിളിച്ചിട്ട് അടുത്ത സിനിമയിൽ എനിക്കൊരു വേഷം അങ്ങനെ പറയാൻ എന്തോ ഒരു ചമ്മലാണ്. അത് എന്നെ സംബന്ധിച്ചൊരു കുറവ് തന്നെയാണെന്ന് എനിക്കറിയാം, അതാണ് വേണ്ടത്. പക്ഷെ ഞാൻ അങ്ങനെ മുൻപ് ഒരു ഒന്ന് രണ്ട് തവണ ചെയ്തൊന്നും സക്സസ് ആയിട്ടില്ല. ഒന്ന് രണ്ട് ഡയറക്ടേഴ്സും വിളിച്ചപ്പോൾ അവരോട് ജിഷ ഷാജോൺ എന്തേ പറഞ്ഞു, ഷാജോൺ നമ്മളെ വിളിക്കുന്ന കാര്യമുണ്ടോ, നമുക്ക് നല്ല വിഷമം വരും, നമ്മൾ വിളിക്കും, ഇങ്ങനെ വിളിക്കരുത് കേട്ടോ, അത് മോശമാണ്. അതേമിനി അത് മോശമാണ് പിന്നെ ഞാനോട്ട് വിളിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് നല്ല വേഷങ്ങൾ തന്ന ഒരു പരിചയം ഇല്ലാത്ത ഡയറക്ടേഴ്സാണ്. എക്സാമ്പിൾ പറയുന്നത് ജിത്തു ജോസഫ് അടക്കം, എനിക്കതിനും പറയത്ത് ഒരു പരിചയമില്ല. പക്ഷെ മൈബോസും ദൃശ്യം എനിക്ക് തന്ന ജിത്തു ജോസഫ്. അപ്പം എനിക്ക് മനസ്സിലായി നമുക്ക് തല വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരും. പിന്നെ റാൽഫ് ഞാൻ ഫോളോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾ 100% ഭംഗിയായിട്ട് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ആരെയും ദ്രോഹിക്കാതെ ആരെയും ബുദ്ധിമുട്ടില്ല. നമ്മൾ ലൊക്കേഷനിൽ ചെന്നാലും അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ മാക്സിമം നമ്മുടെ ജോലി കഴിയുക, വീട്ടിൽ പോരുക. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് അകത്തും അതേ സിനിമയ്ക്ക് പുറത്ത് എനിക്ക് അങ്ങനെ വലിയ സുഹൃത്തുക്കളും കാര്യങ്ങളൊന്നും ഇല്ല. ഷൂട്ടിംഗ് ഇല്ല, ഞാൻ വീട്ടിലുണ്ടാവും. വീട്ടിൽ നിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലിക്കായിരിക്കും. അതല്ലാതെ ഒരു കറക്കോ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളോ അങ്ങനെ ചുമ്മാ ഒരു ഗോസിപ്പ് ഒരു സർക്കിളോ അങ്ങനെ ചുമ്മാ ഒരു കമ്പനി അടിച്ചൊരു പാർട്ടിക്ക് പോക്കോ
ഞാനില്ലാത്ത സിനിമ സർക്കിളിൽ പോയി, ഞാനില്ലാത്ത സിനിമകളുടെ പരിപാടികൾക്ക് പോയി, അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ. അങ്ങനെ ഇടിച്ചു കയറി ചെല്ലാനും അവരും ഒക്കെ ആയിട്ടൊന്ന് മിംഗിൾ ചെയ്ത് അങ്ങനെ ഒരു സർക്കിൾ ഉണ്ടാക്കി എടുക്കാനും അങ്ങനൊന്നും എനിക്ക് അറിഞ്ഞുകൂട. അപ്പം അതിൻ്റെയൊക്കെ കുഴപ്പങ്ങളുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ എല്ലാം ഓക്കെയാണ്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് തോന്നുന്നത്. ഈ ആക്ടറുടെ പ്രാക്ടീസ് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു ഏറ്റവും പുതിയ സിനിമ ഇതുവരെയാണ്. അത് ഈ അടുത്ത് കഴിഞ്ഞ കാലയളവിൽ കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ, ഒരു കൈൻഡ് ഓഫ് ദുരന്തം തന്നെയായിരുന്നു. ഡിസ്കഷനിൽ വരുന്നത് ഈ സമയത്തായിരുന്നു ബ്രഹ്മപുരം ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഇതുവരെയുടെ ഭാഗമാകുമ്പോൾ ഇതിൻ്റെ ഒരു സോഷ്യൽ സിനാരിയോട് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്നതിനപ്പുറം അതിലെന്തായിരിക്കും എക്സൈറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഇതിൽ എക്സൈറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിൽ വിക്രമൻ നായർ എന്ന് പറയുന്ന ഒരു ആ ക്യാരക്ടറിൻ്റെ കുറേ വേരിയേഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പം റാൽഫ് ഇതിന് മുമ്പ് ചോദിച്ച ഒരു ആക്ടറുടെ ഒരു പ്രാക്ടീസിനെ പറ്റി ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞില്ല. അതിൻ്റെ ഒരു വേർഡിലൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക്. ഞാൻ അങ്ങനെ ഒരു എന്താണ് ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ എന്തെങ്കിലും അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഉള്ള ഒരാളല്ല. അങ്ങനെ ഇനി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഡയറക്ടർ നമുക്ക് എന്താണോ നമ്മൾ ഫീൽ ചെയ്ത് തരുന്നത് അത് നമ്മുടെ ആംഗിൾ നമ്മൾ ആദ്യം ഒന്ന് ഇങ്ങനെ മതിയോ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പം അദ്ദേഹം അതിലെ കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അത് വേണ്ട, അല്ലെങ്കിൽ ഇത് നല്ലതാണ്, ഈ സാധനം പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിരുന്ന് നോക്കി നമ്മളങ്ങ് ചെയ്യാന്നുള്ളതുള്ളൂ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം എൻ്റെ ഡയറക്ടേഴ്സിനെയും റൈറ്റേഴ്സിനെയും വിശ്വസിച്ച് പോകുന്ന ഒരാക്ടറല്ല. എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒരുപാട് അങ്ങനെ പെർഫോം ചെയ്തിട്ട് അങ്ങനെ എനിക്കറിയാവുന്ന എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ അവർ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കാര്യം വരുമല്ലോ. അതെനിക്ക് നമ്മളൊരു സ്റ്റേജ് ആക്ടർ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം നമ്മുടെ ഒരു ആംഗിൾ ഒരു വേഷം നമുക്ക് വരും. അപ്പം നമ്മൾ ചോദിക്കും ഇങ്ങനെ മതിയോ എന്ന് പറഞ്ഞാൽ അവർ പറയും അത് പെർഫെക്റ്റ്, അത് പിടിച്ചു, അത് പിടിച്ചു, അത് കൊള്ളാം. അല്ലെങ്കിൽ അവർ പറയും അത് ഇച്ചിരി ഓവറാണ്, അങ്ങനെ പിടിച്ചാൽ കുഴപ്പമാണ്, നമ്മൾ അങ്ങനെ പിടിക്കും, അതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടൊരു ക്യാരക്ടറിനെ ഞാൻ അപ്രോച്ച് ചെയ്യുന്ന ഒരാളല്ല. പിന്നെ ഈ ഇതുവരെയിലേക്ക് വരികയാണെന്ന് വിക്രമൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ളൊരു ക്യാരക്ടറാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഒരുപാട് ഡയമെൻഷൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ. അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട്, ഒരു മകനുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ ബ്രഹ്മപുരമാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഈ അവിടെ ഈ ബ്രഹ്മപുരം പ്ലാന്റിനടുത്ത് താമസിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ കൊണ്ട് ഇവർക്ക് വന്നിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. ഇദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്, ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഹെൽത്ത് ഇഷ്യൂസിന് മകനാണെന്നുണ്ടെങ്കിലും കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജോലിയിലും ഒക്കെ ഈ നാട്ട്, അത് ഇദ്ദേഹത്തിന് മാത്രമല്ല ആ എൻറ്റയർ അവിടെ ഉള്ള ആൾക്കാരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതെല്ലാം നമ്മൾ ഈ ഒരു ക്യാരക്ടറിലൂടെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അനിലേട്ടൻ, അനിൽ തോമസ് എന്ന് പറയുന്ന റൈറ്ററും ഡയറക്ടറും അനിലേട്ടൻ തന്നെയാണ്. അപ്പോൾ അനിലേട്ടൻ വന്ന് ഇത് പറയുമ്പം തന്നെ ഒരു വൺ ലൈൻ പറഞ്ഞപ്പോൾ അനിലേട്ടൻ പറഞ്ഞു, അനിലേട്ടൻ നമുക്കിത് ചെയ്യണം, അല്ല എങ്ങനെങ്കിലും നമുക്കിത് ചെയ്യണം എന്ന് പറഞ്ഞു. കാര്യം എന്ന് സത്യം പറഞ്ഞാൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിലുള്ള എൻ്റെ ഒരു ആവേശം തന്നെ ഈ ക്യാരക്ടർ ചെയ്യാനുള്ള, ഇത് കളയരുത്, ഇത് നമുക്ക് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആഗ്രഹമുണ്ടല്ലോ, വല്ലപ്പോഴും നമുക്ക് കിട്ടുള്ളൂ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആക്ടേഴ്സ് സംബന്ധിച്ച്. അതാണ് ഈ സിനിമ ചെയ്യാൻ ഫസ്റ്റ്, ഇത് നമ്മളിത് സെലക്ട് ചെയ്യാൻ വേണ്ടിയൊരു ഫസ്റ്റ് കാര്യം ഇതാണ്, ഒരു റീസൺ ഇതാണ്. പിന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതുവരെ ഈ ബ്രഹ്മപുരത്തെ കുറിച്ചൊന്നും അത്ര ബോധേടല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എനിക്ക് അത്ര അറിവുണ്ടായിരുന്നില്ല. നമ്മൾ പത്രം വായിക്കുമ്പം, ഞാനൊരു 19 വർഷമായിട്ട് എറണാകുളത്ത് താമസിക്കുന്ന ആളാണ്, പത്രം വായിക്കുമ്പോൾ എപ്പോഴെങ്കിലും ബ്രഹ്മപുരത്ത് തീപിടുത്തം, ഇത്ര പേരെ മാറ്റി പാർപ്പിച്ചു, അല്ലെങ്കിൽ ഇത്ര പേർക്ക് ദേഹാസ്വസ്ഥി വന്ന് ഹോസ്പിറ്റലാക്കി എന്നൊക്കെ പറഞ്ഞൊരു രണ്ടോ കോളത്തിന് വാർത്ത വായിക്കുന്നു വിടുന്നു എന്നുള്ളതല്ലാതെ ഇതിനെക്കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ അനിലേട്ടൻ ഈ കഥ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത് ഇത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അനിലേട്ടൻ ചോദിച്ചു മലയാളം മലയാളം പറഞ്ഞു, ഞാനൊരു ഡോക്യുമെൻ്റ് തരാം, പക്ഷേ അതിലൊന്ന് കാണാൻ പറഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോൾ ആൽഫ് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഞാൻ. കാരണം ഇത്രയധികം ഒരു ദുരന്തം നമ്മുടെ ഇത്ര അടുത്ത് ഉണ്ടായിട്ട് നമ്മൾ ആരും അതിനെപ്പറ്റി റിയാക്ട് ചെയ്യുകയോ നമ്മൾ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒന്ന് കത്തുന്നു, പുകയടങ്ങുന്നു, കാര്യം നമ്മൾ മറക്കുന്നു, വീണ്ടും കത്തുന്നു. അതുകൊണ്ട് എത്ര പേരവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ എത്ര പേരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോഴും ഒരിക്കലും അടങ്ങാത്ത ഹെൽത്ത് ഇഷ്യൂസ്, ഒരിക്കലും അടങ്ങാത്ത കാര്യങ്ങളല്ലേ ഇവിടെ. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ. കാര്യം നമ്മളൊരു കൊച്ചി നിവാസിയാണ്, നമുക്കൊക്കെ ഇനി എത്ര കാലം ഇവിടെ നല്ല വെള്ളം കുടിച്ച് നല്ല ശ്വാസം ശ്വസിച്ച് എത്ര വർഷം ഇവിടെ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ടെൻഷനായിരുന്നു. വേറെ നമുക്കുള്ളതെല്ലാം നമ്മൾ കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്ന ഇവിടെയാണ്. നമ്മൾ ഇത്രയും വർഷം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തും കാര്യങ്ങളും എല്ലാം എറണാകുളത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് എത്ര നാൾ ഇതേ ആരോഗ്യത്തോടുകൂടി എത്ര നാൾ ജീവിക്കാൻ പറ്റും എന്നുള്ളത് അത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു ദുരന്തമാണത്. ആരുടെയും മേലോട്ട് നമ്മൾ ഈ കുറ്റം ചുമത്തുന്നില്ല. കാര്യം ഇത് ആര് ചെയ്തു, ഇത് ആരാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് ആരാണ് ഇവിടെ നിർത്തേണ്ടത് എന്നൊന്നും എത്ര ആലോചിച്ചാലും നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. അതൊക്കെ നടക്കുമെന്ന് പോലും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെ പുറത്തോട്ട് നമ്മളിതുകൊണ്ട് നമ്മൾ ആരെ നമ്മൾ ബ്ലെയിം ചെയ്യുന്നില്ല.
ഇന്ന ആൾക്കാരാണ് ഇതിന് ഉത്തരവാദികൾ, ഇവരാണ് ഇത്, ഇവർ കാരണമാണ് ഇത് ഇവിടെ നടന്നത്, ഇവർ കാരണമാണ് ഇത് ഇവിടുന്ന് മാറ്റാൻ പറ്റാത്ത ഒന്നും നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത് ഇവിടുന്ന് എന്ത് എത്രയും വേഗം ഇങ്ങനെ ഒരു ദുരന്തം ഇവിടുന്ന് മാറിയേ പറ്റും, മാറ്റിയേ പറ്റും. അത് നമുക്ക് വേണ്ടിയിട്ടല്ല, ഇനി വരുന്ന നമ്മുടെ കുറേ തലമുറകൾ ഇനിയും ഇവിടെ ജീവിക്കേണ്ടവരായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? അതിന് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരുപറ്റം കലാകാരന്മാരെന്നുള്ള നിലയിൽ, സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, നമുക്ക് അവർക്ക് ചിന്തിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ചെറിയൊരു ടിപ്പ് മാത്രമായിരിക്കും ഈ സിനിമ എന്നുള്ളതാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്. ഇപ്പം ഈ കലാകാരൻ എന്ന രീതിയിൽ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തത്തെ കുറിച്ച് സംസാരിച്ചല്ലോ. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് വന്ന സിനിമകളിൽ ആട്ടം മുന്നോട്ട് വെക്കുന്ന ഈ പറഞ്ഞ പൊളിറ്റിക്സിലും തീമിലും എല്ലാത്തിലും ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി എന്ന ഫാക്ടറും കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന ആ സിനിമയ്ക്ക് ഇന്നത്തെ സൊസൈറ്റിയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്, നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഈ സിനിമയുടെ ഭാഗമാവുന്നുണ്ട്. ആട്ടത്തിൽ എൻ്റെ ഏറ്റവും വലിയ സർപ്രൈസ് ആദ്യം ചെയ്യണമായിരുന്നു. ഇപ്പം ഇതിൽ ഹരിയായിട്ടും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം അവരെല്ലാം വർഷങ്ങളായി ഒരുമിച്ചുള്ള നാടക സംഘമാണ്, നമുക്കറിയാം. അവിടുത്തെ പുതിയ ആൾ ചാദ്യം ചെയ്യേണ്ട ക്യാരക്ടറാണ്, ഹരിയേട്ടനാണ് നമുക്കവിടെ പുതിയ ആൾ. എന്നാൽ അയാൾ ഭയങ്കര രസമാവുന്നുണ്ടായിരുന്നു. ഈ ആട്ടം ഒരു കൈൻഡ് ഓഫ് വീണ്ടും എക്സ്പ്ലോറിംഗ് ആയിരുന്നു ശരിക്കും. തീർച്ചയായും നമ്മൾ പറയുന്നതെന്ന് പറയാം, എന്നോട് ഇപ്പം നസീർക്ക്, കോട്ടയം നസീർക്ക് ഒരു ദിവസം കൂടി ചോദിച്ചു, ഇപ്പഴ കുറേ മുൻപിനോട് ചോദിച്ചു, ഇവിടെ ഞാൻ നല്ലൊരു നടനല്ലേ എന്ന് ചോദിച്ചു. നസീർക്കുള്ളൊരു വിഷമത്തി എന്ന് പറഞ്ഞൊരു ചോദ്യമാണ്. അദ്ദേഹം ഒരുപാട് നല്ല കാലിബറുള്ള ഒരു ആക്ടറാണ്, എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്. പക്ഷേ നസീർക്ക് നല്ല വേഷങ്ങളൊന്നും വരുന്നില്ല. അപ്പം നസീർക്കിനോട് ചോദിച്ചു, എടാ ഞാൻ നല്ലൊരു ആക്ടറാണ്. അപ്പം ഞാൻ നസീർക്കോട് പറഞ്ഞൊരു ഉത്തരവ് എന്ന് പറയാം, എല്ലാവരും നല്ല ആക്ടേഴ്സാണ്. നമ്മളൊരു നല്ല ആക്ടർ ആവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, എല്ലാവരും ആക്ടേഴ്സ്, നമ്മൾ നല്ല ആക്ടർ ആവുന്നോ മോശം ആക്ടർ ആവുന്നോ എപ്പോഴെന്ന് പറഞ്ഞാൽ, നല്ല ഡയറക്ടേഴ്സിൻ്റെയിലും റൈറ്റേഴ്സിൻ്റെയിലും കിട്ടുമ്പോഴാണ്. അല്ലാതെ നമുക്കായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ക്യാമറ എടുത്ത് വെച്ച് നമ്മൾ ഓണാക്കി വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യമില്ല. നല്ല എഴുതാൻ അറിയാവുന്ന ഒരാൾ നന്ന നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതി, അത് ഡയറക്റ്റ് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ അറിയാമെന്നുള്ളത്, അത് സിനിമയാക്കുമ്പോഴാണ്. നല്ലൊരു പ്രൊഡ്യൂസർ അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കി അതിൻ്റെ പുറകിൽ നിൽക്കുമ്പോഴാണ്. ഈ മൂന്ന് പേരും കൂടുമ്പോഴാണ് നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. അതിൽ നമ്മുടെ ഭാഗ്യത്തിന് നമ്മൾ ഭാഗമായ നമ്മൾ നല്ല ആക്ടറാണ്. അത് നസീറിനോട് പറഞ്ഞൊരു കാര്യം, അത് ഞാൻ വളരെ ചിന്തിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഭയങ്കര എപ്പോഴും ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് അറിയാതെ പറഞ്ഞു പോകുന്നത്. അത് ഈ നസീറൊക്കെ പറഞ്ഞപ്പോഴുണ്ട്, അത് ശരിയാണല്ലോ. അതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഈ പറഞ്ഞ ആട്ടം എന്ന് പറയുന്നത്. ഒരുപാട് പേര് റാൾഫ് പറഞ്ഞു, ഒരുപാട് പേര് പറഞ്ഞു, ഞങ്ങൾ ഭയങ്കര അധികം എന്താണ് ഷാജോണിന് ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു ഒരു പെർഫോമൻസ് ആയിരുന്നു, അല്ലെങ്കിൽ അതെന്താണ്, അങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റും, എത്രത്തോളം അതിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ പോയി. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ദിവസം അവരോട് പോയി ഒരു ഡ്രാമ എന്ന റിഹേഴ്സൽ ചെയ്തു, എനിക്കത് വായിക്കാൻ തോന്നുന്നു സ്ക്രിപ്റ്റ്. പിന്നെ എല്ലാം ഈ പറയുന്നത് പോലെ അതിൻ്റെ ഡയറക്ടർ ആനന്ദിൻ്റെ ഒരു കഴിവാണത്. കാരണം നമ്മളിലേക്ക് ഫീഡ് ചെയ്ത് തരികയാണ്, ചേട്ടാ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ അവരുടെ പെർഫോമൻസസ് കാണുമ്പം നമ്മളിങ്ങനെ അല്ല ചെയ്യേണ്ടതെന്ന് നമുക്ക് തന്നെ തോന്നും, നമ്മളിങ്ങനെ അല്ല ഇത് പെർഫോം ചെയ്യേണ്ടത്. കാര്യം അവരെല്ലാം വളരെ കൂളാണ്. കാര്യം അവരുടെ ലൈഫിലുള്ള കാര്യങ്ങൾ തന്നെ അവർ വേറെ നിന്ന് പൊളിക്കുകയാണ്. കൂടെയുള്ളവരെല്ലാം ഉയർന്ന ആക്ടേഴ്സ് നിന്ന് പൊളിക്കുകയാണ്. അപ്പം അറിയാതെ നമ്മളും അവരോടൊപ്പം അങ്ങ് ചേരും, അതാണ് സത്യം. പിന്നെ എൻ്റെ ഭാഗ്യമാണ് ഈ പറയുന്ന ഒരു ആട്ടം എന്ന് പറയുന്ന 2024 ഫസ്റ്റ് റിലീസാണ്. അതും ഈ പറഞ്ഞൊരു ഒരു നല്ല സിനിമയുടെ തിയേറ്റർ കളക്ഷൻ്റെ കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഫെസ്റ്റിവൽ സീസണിൻ്റെ ആ സമയത്താണെന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാവരും ഒരുപാട് അപ്രീസിയേഷൻസ് കിട്ടിയൊരു സിനിമയായിരുന്നു. അത് ഈ പറഞ്ഞ ഒരു ആനന്ദിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഹരിയേട്ടന് ലിങ്ക് ചെയ്തൊരു സീനുമായിട്ട് ചോദിക്കാം, ഇയാൾ ആരാണ് എന്താണെന്ന് നമുക്ക് പറഞ്ഞുതരാൻ കുറേ സമയമൊന്നും എടുക്കുന്നില്ല. ആദ്യം ഒരു പ്ലേയുടെ സമയത്ത് ഇവരൊരു സെൽഫി എടുക്കുമല്ലോ, ഈ സെൽഫി എടുക്കുന്നോടത്തെ ഹരിയേട്ടനിലുണ്ട് ഇയാൾ എന്താണെന്നുള്ളത്. ഇയാൾ അവിടെ നിന്നിട്ട് വൈഡ് ആംഗിൾ ക്യാമറ ഇല്ലാത്തതിന് കളിയാക്കുന്നു, ഉയരക്കുറവ് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്, ഈഗോ കോംപ്ലക്സ് ആണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്, അതിനു മുന്നേ സാറിൻ്റെ അടുത്ത് ഇയാൾക്ക് പണി കൊടുക്കുന്നുണ്ട്. ഈ സീക്വൻസ് ആക്ച്വലി എടുക്കുന്ന സമയത്ത് ഇയാൾക്ക് വളരെ ഈസി ആയിട്ടൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ ഇതെല്ലാം പോയിന്റ് പോയിന്റ് പറയുന്ന പോലെ നമുക്ക് കിട്ടും. ഇതിൽ ഭയങ്കരമായിട്ടുള്ള അഭിനയ സാധ്യതകൾ തേടിപ്പോയാൽ ഈ പ്രശ്നങ്ങൾ അവിടെ വന്നെത്താൻ സാധ്യതകളുണ്ട്. ഈ ആ ഒരു സീക്വൻസിന്റെ ഒരു ഷൂട്ടിംഗ് മൊമെന്റ് എങ്ങനെയാണ് പറഞ്ഞ ആനന്ദ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഇയാൾ എവിടെ ചെന്നാലും ഭയങ്കര ഒരു അറ്റൻഷൻ സീക്കറാണ്. ഇയാൾ എവിടെ ചെന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് ഇയാൾ ഫ്രണ്ടി വരും, അത് ആരും അറിയത്തില്ല എന്നാൽ ഇയാൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇയാൾ ഫ്രണ്ടി വരും. അതാണ് ഇയാൾ ഏറ്റവും ബാക്കി വന്നിരുന്ന ആളാ, നായകനല്ലാതെ ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞ് വന്ന് ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ വന്ന് നേരെ മൊബൈൽ മേടിച്ച് ഇയാളെ ഫ്രെയിമിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന്. ഇത് മാത്രമേ ആനന്ദ് പറഞ്ഞു വന്നുള്ളൂ. ആനന്ദ് പറഞ്ഞ പിന്നെ ഡയലോഗ്സ് നമ്മൾ പറഞ്ഞു നോക്കുകയാണ്. സ്ക്രിപ്റ്റ് ഫുൾ ഡയലോഗ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ എല്ലാവരോടും ഒന്ന് പെർഫോം ചെയ്ത് നോക്കുക, എല്ലാവരോടും ഒന്ന് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് രണ്ട് നമ്മൾ പറഞ്ഞു നോക്കും, പിന്നെ നമ്മളങ്ങ് പെർഫോം ചെയ്യുക. പക്ഷേ ഈ പറയുന്ന പോലെ ഒരൊറ്റ ഒരു ലൈൻ മതി, കാര്യം ഇയാൾ
പുറകിലാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഓട്ടോമാറ്റിക് ആയിട്ട് കൂടെയുള്ളവർ ഇയാൾ കളിയാക്കും. പ്രത്യേകിച്ച് ഇയാൾ വിനയുടെ ക്യാരക്ടർ നോട്ടിട്ട് വെച്ചിരിക്കുകയാണ്. വിനയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇയാൾ കുത്തുകയും ചെയ്യണം. ഇയാൾക്ക് വിനയായിട്ടാണ് അവിടെ ഒരു ഈഗോ പ്രോബ്ലംസ് ഉള്ളത്. അപ്പൊ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ആണ്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ വരികയാണ്, ഈ പറയുന്ന പോലെ പിന്നെ അതിനകത്ത് അഭിനയിക്കുക എന്നുള്ളതല്ലല്ലോ, നമ്മൾ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ആ അങ്ങനത്തെ ഒരു ഒരു വാതിലാണ് ഓപ്പൺ ചെയ്ത് ഇടുന്നത് ആനന്ദ്. അതാണ് ഇതിനകത്ത് ഇപ്പൊ അല്ലേട്ടനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ അല്ലേട്ടൻ കുറേ വർഷങ്ങളായിട്ട് ഇതിന്റെ പുറകെ നിൽക്കുന്നവരാണ്. അപ്പൊ ഞാൻ അല്ലേട്ടാ, നമ്മളെപ്പോഴും ഒരു ആക്ടർ എന്ന് പറയുമ്പം നമ്മൾ ഈ സീനിൽ നമ്മൾ കയറി അങ്ങ് പൊളിച്ചേക്കാന്ന് പറഞ്ഞുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, എല്ലാ ആക്ടേഴ്സിന്റെ ഉള്ളിലുണ്ടാവും. മറ്റുള്ളവർ ചെയ്യുന്നതിനെ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ചെയ്യണം, ഇതുവരെ ഈ ഡയറക്ടർ കാണാത്ത രീതിയിലുള്ള എന്തെങ്കിലും നമുക്ക് അങ്ങനെ വേണം, ആക്ടേഴ്സിനത് വേണം. പക്ഷെ അത് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ്, മുളച്ചു നിൽക്കും ആ സീൻ്റെ ഒരുപാട് പുറത്തോട്ട് പോവുകയും ചെയ്യും. അപ്പം അല്ലേട്ട് കൃത്യമായിട്ട് നമുക്കത് പറഞ്ഞുതരും. പക്ഷെ അതാണ് ഇതാണ് സംഭവം, അപ്പം ഇതിനപ്പുറത്തോട്ട് പോകണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തു പോകണം, ഇത്രയും കുറച്ച് മതി. അപ്പം അങ്ങനെ പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പം ഈ സിനിമ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു ആക്ടറെ സംബന്ധിച്ച്, എന്തെങ്കിലും ഒരു ആക്ടറെ സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ ഇതുവരെയുള്ള ക്യാരക്ടർ വരുമ്പോൾ ഇതിലൊരു ലീഡ് ക്യാരക്ടറിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ സിനിമയെ കൊണ്ടുപോകുക എന്നുള്ളത്. ഈ പറഞ്ഞ കണ്ടന്റ്, അതിൻ്റെ പരിപാടികളെല്ലാം നിലനിൽക്കെ ഈ പറഞ്ഞ പ്രധാന കഥാപാത്രത്തിന് ഈ സിനിമയെ കൊണ്ടുപോകുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട്. നമ്മുടെ ഈ സിനിമ സ്ട്രക്ചറിലുള്ള എന്താ പറയുക, ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മളിതിൻ്റെ പോസ്റ്ററും ടീച്ചറും കാണുമ്പോൾ, ഇപ്പോൾ കുറച്ച് നേരമായിട്ട് കാണുന്ന ഷാജോണല്ല, ഇയാൾക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, ഇയാൾക്ക് ഭയങ്കര വിഷമങ്ങളുണ്ട്, ഇയാൾക്ക് ഇയാൾ ഭയങ്കര ബുദ്ധിമുട്ടുന്നൊരു മനുഷ്യനാണ്. ഇയാളുടെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, പോസ്റ്ററിലുള്ള സ്റ്റില്ലുകളിൽ വരെ ഈ ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്ത് ത്രൂ ഔട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത്, ഇമോഷണൽ കണ്ടിന്യൂറ്റി ആകാം, പെർഫോമൻസ് കണ്ടിന്യൂറ്റി ആകാം, എന്തോ ആവാം, ഈ ക്യാരക്ടറിനെ നിലനിർത്താൻ എന്നുള്ളത് അത്ര എളുപ്പമുണ്ടോ ശരിക്കും? അല്ല, എനിക്കത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല എനിക്കിതുവരെ. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ മുൻപത്തെ പോലെ അല്ലല്ലോ, നമ്മളിപ്പോൾ ഒരു സിനിമ നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിനിമ തീരുന്നതിന് ശേഷം ഒരുപാട് ഈ പറഞ്ഞ പോലെ ഷെഡ്യൂൾസൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു സിനിമയ്ക്ക് പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ക്യാരക്ടർ ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ്, ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാവാം നമ്മൾ അതിലോട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് വരും. നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പം നമ്മൾ ഒരു ഒരു വേറൊരു ഒരു ഗ്യാപ്പിന് ശേഷമായിരിക്കാം ചിലപ്പോൾ നമ്മളൊരു സീൻ വായിക്കുന്നെങ്കിലും, ആ സീൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിന് മുൻപ് ചെയ്ത സീൻ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ, ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കും അത് പെർഫോം ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പം അത് വെച്ച് അങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഈ 1999 മൈ ഡിയർ കരടി വരുന്നത്, ഈ ആദ്യ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ആഗ്രഹങ്ങളും പ്ലാനുകളും ഇല്ലെങ്കിൽ കൂടി ആദ്യ സിനിമ എന്ന് പറഞ്ഞ് ഇപ്പോൾ വീട്ടുകാരോടൊക്കെ പറയുമ്പോഴൊക്കെ നമ്മൾ എന്താ നമ്മൾ വിചാരിക്കുന്നത്, നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഒരു മൊമെന്റ് ഉണ്ടാവും, നമ്മൾ പെർഫോം ചെയ്ത ഒരു സീനിങ് ഒരു സീൻ ഉണ്ടാവും. ഇത് നേരെ ബോഡി ഡബിൾ ആയിട്ടാണല്ലോ വരുന്നത്. ആ വിഷ്വലിൽ നമ്മൾ ഷാജോൺ ആക്ടർ വരുന്നില്ല, അതിലെന്തെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? ഇല്ല, അത് അന്നൊന്നും ഇങ്ങനെ അത്രമാത്രം ചിന്തിക്കാവുന്ന ഒരാളല്ലായിരുന്നു ഞാൻ, സത്യം പറഞ്ഞു. പിന്നെ അതിനകത്ത് ചെറിയൊരു വേഷം എനിക്കുണ്ടായിരുന്നു, ചെറിയൊരു സീൻ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയെങ്കിലും സിനിമയിലൊക്കെ വരിക, കാര്യം വേറെ ഒന്നുമല്ല, സിനിമയിൽ വന്നിട്ട് നടനാവാൻ അങ്ങനൊന്നുമല്ല, മണിച്ചേട്ട സിനിമയിൽ വന്നല്ലോ, അപ്പം നമുക്കൂടെ സിനിമയിൽ വരാൻ പറ്റും. അതല്ലാതെ നമുക്ക് വേറൊരു പരിപാടി ഒന്നുമില്ല മനസ്സിൽ. അപ്പം മണിച്ചേട്ടൻ്റെ ഒരു സിനിമയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഡ്യൂപ്പായിട്ട് വിളിച്ചിട്ട് കംഫർട്ട് സോണാണ് നമ്മൾ പോവാന്നുള്ളതുള്ളൂ, അല്ല അതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പം നസീറിക്കാനോട് ആദ്യം തന്നെ പറഞ്ഞാൽ നിന്റെ ഫേസ് കാണില്ല, 10-40 ദിവസം വരും, ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്, ആലോചിച്ചിട്ട് മറുപടി. ഞാൻ പറഞ്ഞു ഇപ്പം ആലോചിക്കാനൊന്നുമില്ല, ഞാൻ റെഡി, നമ്മൾ റെഡി, നമ്മൾ വരുന്നു അത്രേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് അവർ പറഞ്ഞ ശാന്തന് വേറൊരു സീനോട് കൊണ്ടു ഒരു 3-4 സീൻ വരുന്ന ഒരു ബൈജു ഒഴിവിനോട് കൂടെ മാനേജർ, അങ്ങനെ എന്തോ ഒരു ക്യാരക്ടറാണ് സർക്കസിലെ ഒരു ബൈജു ഒഴിവിനോട് പുറകെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു വേഷം കൂടെ തന്നു. അന്ന് ആ കോസ്റ്റ്യൂം ഇതൊക്കെ എന്തായിരുന്നു ശരിക്കും? അയ്യോ, അതൊക്കെ എന്തൊരു കട്ടിയായിരുന്നു അറിയോ, ചൂടെന്ന് പറഞ്ഞ വർക്കല ട്രിവാൻഡ്രത്തൊക്കെ ആയിരുന്നു. ഈ കണ്ണ് ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് കാണാൻ പറ്റും, ഈ രണ്ട് സൈഡും കാണാൻ പറ്റില്ല, രണ്ട് ഇത് കാണാൻ പറ്റും, രണ്ട് ചെറിയ ഹോൾസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഇത് ഇങ്ങനെ നമുക്ക് കാണാന്നുള്ളതല്ലാതെ വേറെ ഒന്നും കണ്ടുകൂടാ. ചെല്ലുന്ന അന്ന് തന്നെ പറയുന്ന ബുള്ള നായികനെ പുറകെ ഇരുത്തിക്കൊണ്ട് ബുള്ളറ്റ് ഓടിക്കുക, ചേസിങ് ചെയ്യാം. എനിക്ക് സമയത്ത് ബുള്ളറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം ബുള്ളറ്റ് ഓടിക്കുന്ന ടെൻഷൻ ആയിരുന്നു, പക്ഷെ കണ്ണ് കാണാൻ പറ്റത്തില്ലെന്നേ. പിന്നെ ഒരു ഊഹത്തിനൊക്കെ അങ്ങ് പോയി, തീരുമാനിച്ച് ഒന്നും പറ്റിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ആ നായിക എന്താ പുതിയ കുട്ടിയായിരുന്നു ആ സമയത്ത്, ശ്രോണ്ട തന്നെ ഉള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഓടിക്കാൻ അറിയാവോ അല്ലെ ഇത് ഓടിക്കുമെന്നും അവരും ചോദിച്ചില്ല. അപ്പൊ അതുകൊണ്ട് വലിയ അപകടങ്ങളൊന്നും പറ്റില്ല. പിന്നെ ഇങ്ങനെ പോകണം, കാറിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ചവിട്ട് നിർത്തണം, ഇങ്ങനെ കറക്കണം, ഇവക്കെ പരിപാടി നേരെ മാത്രം വിഷയമുള്ളൂ. കണ്ടുകൂടെ ഇടിയ ഫൈറ്റോ, നമ്മുടെ പിന്നെ സന്തോഷേട്ടനും ട്രിവാൻഡ്രം സന്തോഷേട്ടനും വൈജു ഒഴിവിന്റെ ഇവരൊക്കെ ആയിട്ടാണ് ഫൈറ്റ് ഫുള്ള്. ഇത് രാവിലെ ഇടുക,
വൈകിട്ടാകുമ്പോൾ ബാക്കപ്പ് പറഞ്ഞ അവര് പറഞ്ഞ ഊരും എന്നുള്ളതല്ല, ഇത് മാത്രം ഊരും നിലവിലുള്ളത്. തോമസൻ ചേട്ടൻ വന്നൊരു ഫാനും പിടിച്ചു തരും. പിന്നെ നമ്മൾ ഈ സമയം അങ്ങനെ പ്രായം അതായതുകൊണ്ട് നമ്മളങ്ങനെ ക്ഷീണം ബാധിക്കുകയില്ല. എന്നാലും അതിലൊരു രസമുണ്ടോ, ഡെബി എന്ന് തന്നെ ആനിമലായിട്ടാണ് ക്യാരക്ടർ, ഒരു മൃഗത്തിന്റെ അതിനകത്ത് രണ്ടുമൂന്നെണ്ണം. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഓടുന്ന ഒറിജിനൽ കരടിയൊക്കെ ആയിട്ടുണ്ട്, അതൊക്കെ ഇടയ്ക്ക് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇടയ്ക്ക് രാത്രി അങ്ങനെ ഒക്കെയാണ് നമ്മള്. എല്ലാത്തിനും ഒരു കഷ്ടപ്പാടുണ്ടല്ലോ, എന്ത് ജോലിക്കാണെന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ അതങ്ങനെ ഒരു കഷ്ടപ്പാടായിട്ട് കൂട്ടാൻ പറ്റില്ല. നമ്മള് റിപ്പീറ്റഡ്ലി കുറേ സിനിമകളുടെ ഭാഗമാവുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സ് ആണല്ലോ, ഒരു സൈഡ് കിക്ക് ക്യാരക്ടർ പറയുന്ന പോലെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സ് ആണ് ബാക്ക് ടു ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പോയിന്റില് സിനിമ ഈ പറഞ്ഞ ആ ഡയറക്ഷനിലോട്ട് കയറുന്നുണ്ട്, സിനിമയാണ് ഇനി കുറച്ച് നാളത്തേക്ക് നല്ല മിമിക്രിയൊക്കെ ഒന്ന് ചവിട്ടുന്നുണ്ട്, സിനിമയിലോട്ട് വരുന്നുണ്ട്. അപ്പോഴും കിട്ടുന്ന ഈ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സാണ്, എന്നാൽ നോട്ടബിൾ ആയ ക്യാരക്ടറിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ ടൈം പീരീഡിൽ ഇതിലൊരു എന്തായിരുന്നു നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത് മുന്നോട്ട് പോകാനായിട്ട്? അല്ല, നമുക്ക് ഒരു ഒരു പ്രതീക്ഷയാണല്ലോ, നമുക്ക് ഒരു ഒരു ഹോപ്പാണ്, നമുക്ക് എന്തെങ്കിലും ഒരു നല്ല നല്ല വേഷം കിട്ടും എന്നുള്ള ഒരു ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ നമുക്ക്, മനസ്സിലായില്ല. കാര്യം നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ആരും നമ്മളെ പറ്റി ഒരു മോശം അഭിപ്രായം പറയുന്നില്ല. അപ്പം ഒരുപാട് പേരെ നമ്മളെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട്. ഇപ്പം ദിലീപേട്ടനാണെങ്കിൽ ദിലീപേട്ടൻ്റെ സിനിമകളിലേക്ക് നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പം ആ സമയത്തുണ്ടായിരുന്ന ജോണി ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന പടങ്ങളാണെങ്കിലും ബുധേട്ടനും സിബി ചേട്ടനും സിനിമകളൊക്കെ ആണെന്നുണ്ടെങ്കിലും തോമസൻ ചേട്ടൻ ഉള്ള സിനിമകളാണ്. അപ്പം ഇവരെല്ലാവരും എല്ലായിടത്തും ചെല്ലുമ്പോൾ നമ്മളെ പറ്റി പറയുമ്പം ആ വിളിച്ചു വിളിച്ചു എന്ന് പറയുമ്പം രണ്ടോ മൂന്ന് സീനേ ഉണ്ടാവുള്ളൂ, എന്നാലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, മനസ്സിലായില്ല. അപ്പം നമുക്കൊരു ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, നമ്മൾ എന്തെങ്കിലും നമുക്കൊരു ഒരു അത്യാവശ്യം നല്ലൊരു വേഷം നമുക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ തന്നത്. ഇപ്പം പോലീസ് ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്തു. പിന്നെ ഈ പറയുന്നത് പോലെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയമാണ്, അപ്പൊ ആ സമയത്ത് നമ്മുടെ ജീവിത മാർഗം കൂടിയാണ് അഭിനയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് നോ എന്ന് പറയത്തില്ല, ഏത് സിനിമയ്ക്ക് വിളിച്ചാലും പോയി ചെയ്യുക എന്നുള്ളത് മാത്രമുള്ളൂ. ഒരുപാട് കൂട്ടുകാർക്ക് ഒരുപാട് കളിയാക്കിയാണ്, സ്ഥിരം പോലീസ് ചെയ്ത് കുഴപ്പമാണ് കുഴപ്പമാണ്. പക്ഷെ നമുക്ക് അങ്ങനൊന്നുമില്ല. നമ്മള് ഞാനിപ്പോ ഈ പറയുന്നത് എല്ലാം നല്ലതിനെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു കാര്യം ഓർത്ത് ഞാൻ ഇതുവരെ എനിക്ക് വിഷമമായിട്ടില്ല. ചില കാര്യങ്ങൾ നമ്മളെ വിഷമിച്ചാൽ തന്നെ അത് ഒരുപാട് സമയം വിഷമിക്കുകയല്ല. ഒന്ന് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് പോയല്ലാതെ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നെ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്ക പോലുമില്ല. ഞാൻ പിന്നെ ഒന്നിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ആളല്ല, ഒന്നിനെക്കുറിച്ച് ഓർത്ത് അങ്ങനെ ഒരുപാട് എന്താണ് സന്തോഷിക്കുന്ന ഒരാളും അല്ല എനിക്ക്. അങ്ങനെ ഒരുപാട് അങ്ങനെ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് അതുപോലെ തന്നെയാണ്, ഒന്നിനെക്കുറിച്ച് ഓർത്ത് ഞാൻ അങ്ങനെ ഒരുപാട് വിഷമിക്കാറില്ല. ഒന്നിനെക്കുറിച്ച് ഓർത്തും ഒരു വിഷമമില്ല. ഇപ്പം ചിലർ വന്ന് പറയണം അതും നിനക്ക് വെച്ചിരുന്ന വേഷം കൊണ്ട് ആണോ, പിന്നെന്ത് പറ്റുക അത്, പിന്നെ മറ്റേ ആൾ വന്നു കഴിഞ്ഞപ്പോൾ മറ്റേ ആളെ കുറിച്ച് പറഞ്ഞു അങ്ങനെ മറ്റേ ആളാണല്ലേ കഷ്ടം, അത്രേ ഉള്ളൂ. അതിനപ്പുറം പിറ്റേ ദിവസം എഴുന്നിട്ട് ഓ അതെനിക്ക് കിട്ടിയല്ലോ കഷ്ടം അത് കിട്ടിയ അങ്ങനെ കിട്ടിയിട്ട് സമയങ്ങളിൽ നാളെ അത് ഞാൻ അറിഞ്ഞോണ്ടല്ലോ കേട്ടോ, അങ്ങനെ ബൈ ബർത്ത് അങ്ങനെ അങ്ങനെ ആണ് ഞാൻ. അപ്പം അതിൻ്റെ കുറേ ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വരുന്നതെല്ലാം നല്ലത്, ഇതുവരെ കിട്ടിയതെല്ലാം നല്ലത്, എല്ലാം നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഈ ശാന്ത ചേട്ടന് ഭയങ്കര ഐക്കോണിക്കായിട്ട് ആൾക്കാർ റിപ്പീറ്റഡ്ലി കണ്ടിട്ടുള്ളതും ഐക്കോണിക്കായിട്ട് വരുന്ന ആദ്യത്തെ സീനും, ആ സീനും ഐക്കോണിക്കാണ്, അവൻ്റെ ഒരു മൊബൈൽ എന്ന് പറയുന്നത് ഇവരുടെ രാജമാണിക്കത്തിൽ സീക്വൻസ്. ഇതിൽ അതായത് ഈ പറയുന്ന ക്യാരക്ടർ എത്രമാത്രം ഇയാളോട് ക്രൂക്കഡ് ആവുന്നോ എന്നാലേ ഇപ്പുറത്തെ മാണിക്യത്തിന് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ രണ്ട് ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അന്ന് എന്നെ ഏൽപ്പിച്ച ക്യാരക്ടർ വൃത്തിയാക്കുക, ഇത് എത്ര വൃത്തിയാവുന്ന എന്നാലേ ഇതിന് പഞ്ച് വരുള്ളൂ എന്നുള്ളത്. അതിൻ്റെ ഒരു ഫസ്റ്റ് ബ്രീഫിംഗ് എങ്ങനെയാണ് അവിടെ? അൻവർ അൻവർ റഷീദാണ്, അൻവറാണ് എന്നെ ആ സിനിമയോട്ട് വിളിച്ചത്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ ആ സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞ അയ്യാ ഒരു ചെറിയ പരിപാടിയാണ്, പക്ഷേ മമ്മൂക്കയുടെ കോമ്പിനേഷനാണ്, പക്ഷെ നല്ലതാണ്, നന്നായാൽ നിനക്ക് അത് ഗുണം ചെയ്യും എന്ന് പറയാം. പിന്നെ അറിയാം മമ്മൂക്കെ കണ്ടിട്ട് പോലും ഞാൻ ആ സമയം വരെ. അപ്പോൾ അങ്ങനെ ചെല്ലുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ അൻവർ എന്നെ വിളിച്ചിട്ട് പോയിട്ട് ഇങ്ങനെ ഇതാണ് സീൻ, മമ്മൂക്കയോട് ഇങ്ങനെ എതിർത്ത് പറയുന്നു. അപ്പോൾ നമുക്ക് ടെൻഷനായി, മമ്മൂക്കയോട് നേരിട്ട് ഇങ്ങനെയൊക്കെ പറയണമല്ലോ, കളിയാക്കുന്ന ഇതൊക്കെയാണ്, എങ്ങനെയാവുന്നെന്ന് പറഞ്ഞു. നമ്മൾ മമ്മൂക്ക വരും, നമ്മളിങ്ങനെ മമ്മൂക്കയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അതിനകത്ത് ഗെറ്റപ്പൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ മമ്മൂക്ക ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഞാനിങ്ങനെ നമസ്കാരം പറയാൻ വേണ്ടി നിന്നാണ്ട് മമ്മൂക്ക പറഞ്ഞു ആ ഇതാണ് കുഴപ്പം, സ്റ്റേജിൽ നല്ല വേഷം ചെയ്യുമ്പം ബിഗ് വെക്കത്തില്ല, സിനിമയിൽ വന്നപ്പോൾ ബിഗും വെച്ചു. പിന്നെ തന്നെ ഇങ്ങനെ ആൾക്കാർ മനസ്സിലാക്കുന്നു ചോദിച്ചു, ഇദ്ദേഹത്തിന് നമ്മൾ അറിയാമോ? അപ്പോൾ പിന്നെ അടുത്ത് നിന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ പ്രോഗ്രാംസ് ഒക്കെ കാണുന്ന ആളാണ്. പിന്നെ അന്നൂർ നന്മർ പരിചയപ്പെടുത്തി. ആ സമയത്ത് ഈ കൈരളിയിലായിരുന്നല്ലോ കോമഡി മിക്സ്, ഒരുപാട് പ്രോഗ്രാംസ് കൈരളിയിലൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷം. പിന്നെ അൻവർ ആയിരുന്നു, എന്നെ നല്ലൊരു ടീമായിരുന്നു, എൻ്റെ ചേട്ടനും നല്ലൊരു ടീമായിരുന്നു.
ആ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന മൊമെന്റ് എങ്ങനെയായിരുന്നു? നീ പറഞ്ഞാലും മമ്മൂക്കയല്ലേ കയറി വരുന്നത്. അപ്പൊ നമുക്ക് ഞാനിങ്ങനെ അൻവറിന്റെ അടുത്ത് പോയി ഇങ്ങനെ നോക്കും. അപ്പൊ ഞാൻ ഇതാണ് മമ്മൂക്കയുടെ ഇന്റർവ്യൂ. കാര്യം നമ്മൾ വിചാരിക്കും നമുക്ക് നമ്മുടെ ചിന്ത അനുസരിച്ച് കയറി വരുന്നു നമസ്കാരം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇതായിരിക്കും, അതെ ഇതാണ് മമ്മൂക്കയുടെ ഇന്റർവ്യൂ, ഇതല്ലേ ഇതല്ല അത് വേറെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഓരോ പരിപാടി, ഓരോ സീനിലും മമ്മൂക്കയ്ക്ക് ഓരോ ഇന്റർവ്യൂ ഉണ്ട്, അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ്. നമ്മളിങ്ങനെ നോക്കി നിൽക്കും. പിന്നെ അമ്മൂക്കയോട് ഇങ്ങനെ ഡയലോഗ് സീൻ അമ്മൂക്ക തന്നെ പറഞ്ഞു തന്നു, ഇങ്ങനെ എടുത്തു പറ അത് കോളാമ്പി അല്ല എന്നൊക്കെ ഒന്ന് എന്നൊക്കെ ഇങ്ങനെ കളിയാക്കുന്ന പോലെ പറയണം എന്നൊക്കെ ഇങ്ങനെ എടുത്തു പറ അമ്മൂക്ക പറഞ്ഞു തന്നു കുറെ. പിന്നെ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഏതോ ഒരു ഡയലോഗ് അപ്പൊ സുരാജ് ഫുൾ ടൈം ഉണ്ട് സുരാജ് സ്ലാങ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പം എന്തോ ഒരു ഇവൻ പുലിയല്ല കേട്ടാ സിംഹമാണ് അത് സിംഹം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ എന്തോ അത് എടുത്തു എടുത്തു കഴിഞ്ഞപ്പം സുരാജ് എന്നാൽ പറഞ്ഞോളി എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ പറഞ്ഞു വന്നാലും കേട്ടോ പറഞ്ഞു ഞാൻ പറയത്തില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ദേഷ്യം കയറി എന്ത് ചെയ്യുന്നു പറഞ്ഞു സുരാജ് പറഞ്ഞാൽ അത് ഇങ്ങനെ പറഞ്ഞു വന്നാലും ഞാൻ നീ എന്ന് പറ എനിക്ക് പുലിയ ഞാൻ പറയുന്നു പറഞ്ഞു ഞാൻ ഇന്ന് നീയും കൂടെ വന്നു പറഞ്ഞു സുരാജ് എന്നെയും പോയിട്ട് സുരാജ് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ അൻവർ വന്നിട്ട് അൻവർ പറഞ്ഞു നമുക്കത് ഇങ്ങനെ സുരാജ് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ നന്നായിരിക്കുന്നു അത് നല്ലതാണല്ലോ പിന്നെ നോക്കും സുരാജ് പറഞ്ഞല്ലോ നമുക്കത് ഇങ്ങനെ ഇതാന്ന് പറഞ്ഞു സുരാജ് മറ്റേ നല്ലത് എന്നാലും ഒന്നെടുത്തു നമുക്ക് സുരാജ് പറഞ്ഞെടുത്ത് നമുക്ക് രണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് കാര്യം നമുക്ക് നമ്മൾ വിചാരിച്ചിരുന്ന പോലെ ഒരാളല്ല നമുക്ക് അതൊക്കെ നമുക്ക് ആ തന്നെ മനസ്സിലാകുന്നത്. പിന്നെ അവിടെ നിന്ന് കുറെ സിനിമകൾ നമുക്ക് എടുപ്പം ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ ഇപ്പോഴും നമ്മൾ എപ്പോഴും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ ഞാൻ ഏറ്റവും കൂടുതൽ ഷാജൻ ചേട്ടനെ റിപ്പീറ്റഡ്ലി ടെലിസ്ക്രീനിൽ കണ്ടിട്ടുള്ളത് താപ്പാനിയുടെ സമയത്തുള്ള പല ഇന്റർവ്യൂകളാണ്. അപ്പോഴെല്ലാം പറയുന്നത് എനിക്ക് കരിയറിലെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ക്യാരക്ടറുകൾ കിട്ടുന്നത് ഇത് ഇങ്ങനെ റിപ്പീറ്റഡ്ലി താപ്പാനാണ് അതിന് കാരണക്കാരൻ. അതിന് മുൻപ് ഒരു സിനിമയിൽ ഒരു സീനിലോട്ട് വിളിച്ച നമുക്ക് പറഞ്ഞു അവനെ വിളിക്കണ്ട എന്തോ ചായക്കിടക്കാരനായിട്ട്. അപ്പൊ നമ്മുടെ അസോസിയേറ്റ് വിളിച്ച് പറഞ്ഞാ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ വേണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പറഞ്ഞു നിനക്ക് എന്തോ വേറെ നല്ല പടം വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. അവർ ചോദിച്ചു ഉള്ള വേഷം പോയി. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് താപ്പാന ജോലി ചേർന്ന് വിളിക്കുന്നത് നമുക്ക് ഇടപെടാം. നമുക്ക് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് പ്രിയമുള്ള കലാപ്രേമികളെ. ഇത് ഞാനോ കലാപം മണി ആ അമ്മച്ചിനെ ചിരിയണ്ടല്ലേ മണി പേര് സോറിയ അമ്മച്ചി ഐ ലവ് യു.